ഇടതുപക്ഷം ജനപക്ഷമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ. ഇവിടെ കേന്ദ്ര ഏജൻസിയല്ല ലോഹ ഏജൻസി വന്ന് അന്വേഷിച്ചാലും സർക്കാരിനെ പൂട്ടാമെന്ന് വിചാരിച്ചാൽ അത് മനസ്സിലിരിക്കത്തേയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല സെക്രട്ടേറിയറ്റ് മൊത്തം അരിച്ചുപറക്കിയാലും അഴിമതിയുടെ ഒരു തുരുമ്പ് പോലും കണ്ടെത്താൻ സാധിക്കില്ല. ഇത് ഭരണം വേറെയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളായ ആർക്കും സംശയമുണ്ടാകുന്ന കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്നത്. കേന്ദ്രത്തിൽ പോലും കടുത്ത സാമ്പത്തിക മാന്ദ്യം മൂലം ഒട്ടേറെ ഉത്തേജന പാക്കേജുകൾ നാൾക്ക് നാൾ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് കൊച്ചു കേരളത്തിൽ ഒരു പാക്കേജുമില്ലാതെ സുഭിക്ഷമായി കാര്യങ്ങൾ നടന്നു പോകുന്നു. അത് എന്തുതരം മാജിക് ആണെന്ന് പ്രതിപക്ഷങ്ങൾ എത്ര ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടുന്നില്ല. കോവിഡ്-19 കാരണം ദേവസ്വം ക്ഷേത്രങ്ങളിൽ മാസങ്ങളായി നടവരവില്ല. പക്ഷേ ശാന്തിക്കാർക്കും ദേവസ്വം ജീവനക്കാർക്കും മറ്റും കൃത്യമായി ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നു. KSRTC ബസ്സുകളിൽ കളക്ഷനില്ല, ബസ്സുകൾ ഓടുന്നില്ല. പക്ഷേ അവിടെയും ഒന്നിനും ഒരു മുടക്കവുമില്ല. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി ലഭിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്നും സമരവും ബഹളവുമായിരുന്നു ശമ്പളത്തിനും പെൻഷനും വേണ്ടി KSRTC ജീവനക്കാർ. ഇപ്പോൾ സമരവുമില്ല, ബഹളവുമില്ല. GST വിഹിതം യഥാസമയം കിട്ടുന്നില്ല. എന്നാലും റേഷൻ കടയിൽ ഒന്നിനും ക്ഷാമമില്ല. സാധനങ്ങൾ വാങ്ങിക്കാനായി നീണ്ട ക്യൂവും, മാത്രമല്ല എല്ലാ മാസവും സൗജന്യ കിറ്റുകളും അനുബന്ധ സാധനങ്ങളും കൃത്യമായി നൽകുന്നു. രോഗികളും ഡോക്ടർമാരും ഇല്ലാതിരുന്ന സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരും സ്റ്റാഫുകളും മരുന്നും എല്ലാം വന്നപ്പോൾ രോഗികളുടെ നീണ്ട ക്യൂവും കാണാനായി. എന്തിനും ഏതിനും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടും അവസാനിച്ചു. നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാകണം എന്ന് പറയുന്നത് പോലെയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ചെറുതും വലുതുമായ റോഡുകളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നിർത്ത് സഞ്ചാരയോഗ്യമാക്കി. അഴിമതിയുടെ പാലാരിവട്ടം പഞ്ചവടി പാലം പൊളിച്ചു മാറ്റി പകരം പുതിയ പാലത്തിൻ്റെ നിർമ്മാണവും തുടങ്ങി. 30 ദിവസം കൂടുമ്പോൾ 1400 രൂപ ക്ഷേമ പെൻഷൻ എല്ലാവരുടെയും വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. ഉച്ചഭക്ഷണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന കുട്ടികൾക്ക്, അംഗൻവാടിയിൽ പോയിരുന്ന എല്ലാ കുട്ടികൾക്കും അരിയും പോഷകാഹാരങ്ങളും വീട്ടിൽ എത്തിക്കുന്നു. പഴയതുപോലെ ദിവസവേതനക്കാർക്ക് പൊതുവെ പണിയില്ല. പക്ഷേ കൂരകളിൽ പട്ടിണിയില്ല. ആദിവാസി വനമേഖലയിലടക്കം പട്ടിണി മരണമോ ശിശുമരണങ്ങളോ കേൾക്കാനില്ല. കോവിഡ് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ വേണ്ട ഭക്ഷണം, മരുന്ന്, കിടക്ക, വെന്റിലേറ്റർ അടക്കം ചികിത്സകളെല്ലാം സൗജന്യം. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണം കോവിഡ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്താൻ. പഠിക്കാൻ കുട്ടികളില്ലാതെ പട്ടി വെട്ടിക്കിടന്ന സർക്കാർ സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കി. കുട്ടികൾക്ക് പഠിക്കാൻ TV, ലാപ്ടോപ്പ് എല്ലാം നൽകുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, പെൻഷൻ മുടക്കമില്ലാതെ കൃത്യമായി നൽകുന്നു. 100 ദിനം 100,000 പദ്ധതികൾ. പട്ടി വെടുക്കുന്ന വെറും തറക്കല്ലടിയിലല്ല, സമയബന്ധിതമായി പണി നടക്കുന്ന തറക്കല്ലാണ് ഇപ്പോഴിടുന്നത്. മിക്കതും പൂർത്തിയായ പദ്ധതികളുടെ നേർക്കാഴ്ചയുടെ ഉദ്ഘാടനം തന്നെ നടത്തുന്നു. പോരാത്തതിന് ഇൻ്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച് KPhone എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് എല്ലാവർക്കും സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷനും നൽകാൻ പോകുന്നു. ഓക്കി, നിപ്പ, 2 പ്രളയം, അവസാനം കോവിഡ്-19 എന്നിവയെല്ലാം നേരിടുമ്പോൾ വിദേശ രാജ്യങ്ങൾ തരാമെന്നേറ്റ സാമ്പത്തിക സഹായം മുടക്കിയും അർഹതപ്പെട്ട GST വിഹിതം പോലും തരാതെ വൈകിപ്പിച്ചും കേന്ദ്രം ദ്രോഹിച്ചിട്ടും ഇതെല്ലാം എങ്ങനെ നടത്താൻ പറ്റുന്നു? അതിശയം തന്നെ. ഇനി നിങ്ങൾ പറയൂ, ഈ സർക്കാർ ജനകീയ സർക്കാരല്ലേ? ആണ്, ജനകീയ സർക്കാർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട.